ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെല്ലോ തിരക്കായിപ്പോയി അപ്പോൾ ഈ ഒരു ബ്രേക്കിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു ഒരു ബേബിയായി ബേബിക്ക് ഇപ്പോൾ 3 മന്ത്സ് ആയിട്ടാ ഇപ്പോൾ ഇതാ ഒരു ലോങ് ബ്രേക്കിന് ശേഷം പിന്നെയും യൂട്യൂബ് തുടങ്ങണം വീഡിയോസ് ഇടണം എന്നുള്ളൊരു ബുദ്ധി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ ഇനി അങ്ങോട്ട് വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റുമോ എന്നറിയില്ല ചെറിയ ബേബി ആയിട്ട് അല്ലേ എന്നാലും ഇൻഷാല്ലാ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുക്കും അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇന്നിപ്പോൾ കാണിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ കല്യാണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സൗദിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇങ്ങോട്ടേക്ക് എൻ്റെ ഉമ്മയും അനിയനും അനിയത്തിയെല്ലാം വരുന്നുണ്ട് നാട്ടിൽ നിന്ന് അപ്പോൾ അവർ വരുന്നതിൻ്റെയും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വ്ളോഗിലുള്ളത് ഇതിപ്പോൾ ഒരു 8 മണിയായിരുന്നു കേട്ടോ രാവിലെ നമസ്കാരം എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം ഉറങ്ങും പിന്നെ 8 മണിക്കൊന്നും എണീക്കലില്ല ഒരു 10:30 രാവിലെയുണ്ട് എണീക്കാൻ പക്ഷേ ഇന്ന് അവർക്ക് ഫ്ലൈറ്റ് 10:30 ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ എഴുന്നൊരു 9:00 പോകണം 1 മണിക്കൂറുണ്ട് അങ്ങോട്ടേക്ക് അതുകൊണ്ട് ഒരു 8 മണിയാകുമ്പോൾ എണീച്ച് പിന്നെ ഇപ്പം മോൻ എണീച്ചിട്ടില്ല മോന് ഞാൻ എണീച്ച് കഴിഞ്ഞാൽ എന്തായാലും അധിക സമയം കിടക്കില്ല അപ്പം ഞാൻ ഇവയെ എണീച്ച് പിന്നെ പോകാനുള്ള ബാഗെല്ലാം റെഡിയാക്കി വെക്കലാന്ന് മോനെ കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണം അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ സാധനമൊന്നും എടുത്ത് വെക്കുന്നില്ല കേട്ടോ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പിന്നെ പാസ്പോർട്ട് എടുത്ത് വെക്കുന്നുണ്ട് കാരണം നമ്മൾ വിസിറ്റിംഗ് ആയതുകൊണ്ട് അഥവാ ചെക്കിംഗ് എല്ലാം വന്നാൽ അതാണെന്ന് ചോദിക്കുക അതുകൊണ്ട് പാസ്പോർട്ട് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു വൈബ്സ് എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ ജോൺസൻ്റെ വൈബ്സാണ് കേട്ടോ വീക്കിൽ പിന്നെ മോനിക്ക് അഥവാ വേണ്ടി വന്നാൽ ഇടാനുള്ള ഒരു ഡ്രസ്സ് എടുത്ത് വെക്കുന്നുണ്ട് അതിപ്പോൾ ബാഗിൽ തന്നെ ഉണ്ടാവും കേട്ടോ ആ ഡ്രസ്സ് അങ്ങനെ ഇടലില്ല ബാഗിൽ തന്നെ ഉള്ള ഡ്രസ്സാണ് പിന്നെ ഞാൻ മോനിക്ക് ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ട് തന്നെ അതിന് വേണ്ടുന്ന പൊടി വെള്ളം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുന്നത് പിന്നെ ഫീഡിംഗ് ബോട്ടിൽ ഞാൻ പോകുമ്പോൾ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ വേണ്ടുന്ന 2 പാമ്പേഴ്സാണ് അതിപ്പോൾ മോൻ കിടക്കുന്ന റൂമിലായതുകൊണ്ട് ഞാൻ അന്നേരം പോയിട്ട് എടുത്തിട്ടില്ല പിന്നെ എടുത്ത് വെച്ചിന് കേട്ടോ പിന്നെ ഇതാ നമ്മൾ റെഡിയായി ഇപ്പോൾ ഇത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കലാന്ന് കേട്ടോ അപ്പം ഇതാ നേരത്തെ പറഞ്ഞ പോലെ ഫീഡിംഗ് ബോട്ടിൽ പാമ്പേഴ്സ് എല്ലാം എടുത്ത് വെച്ചിന് പിന്നെ ഫ്ലാസ്കിൽ ചൂടുവെള്ളം കൂടി എടുത്തിന് കേട്ടോ ഇന്നിപ്പോൾ ഇക്കാക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇക്കാക്ക് വരാൻ പറ്റിയിട്ടില്ല ഞാനും മോനും എൻ്റെ ഉപ്പയും കൂടിയാണ് പോകുന്നത് മോന് പിന്നെ വണ്ടി കയറിയപാട് ഉറങ്ങിയിന് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്ക് തെളിഞ്ഞിട്ടില്ല ഒരു 11 മണിയെല്ലാം ആകുമ്പോൾ എണീക്കൽ ഇന്നിപ്പോൾ നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കരച്ചിലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ നമ്മൾ പോകുമ്പം മഴ ഉണ്ടേനെ ഇവിടെ 2 ദിവസമായിട്ട് മഴ തന്നെയേനു പിന്നെ ഇതാ നമ്മൾ എയർപോർട്ട് എത്തിയത് ഇത് ദമാം എയർപോർട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നേനു പിന്നെ മോനെ ഫീഡെല്ലാം ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ടൈമായിന് പിന്നെ ഇതാ കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ മോന് കരച്ചിൽ തുടങ്ങിയതിന് പിന്നെ ഉപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്ത് നടന്ന് അങ്ങനെ ഒപ്പിച്ച് പിന്നെ അവർ വേഗം തന്നെ വന്നിന് പിന്നെ ഇതാ അവരെയും കൂട്ടിയിട്ട് നമ്മൾ തിരിച്ചു പോക്കാന്ന് കേട്ടോ ഉമ്മക്ക് പിന്നെ മോനെ കിട്ടിയോണ്ട് നമ്മളൊന്നും വലിയ മൈൻഡൊന്നും ഇല്ലേനു അങ്ങനെ ഇതാ റൂമിലെത്തി പെട്ടി പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഞാൻ ഉമ്മുവലി ആക്കാൻ നിൽക്കലാന്ന് കേട്ടോ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് ഈ ഒരു ഡെസേർട്ട് ആക്കി നോക്കണമെന്ന് അപ്പോൾ പിന്നെ ഇവരെല്ലാം ഉള്ളതുകൊണ്ട് വിചാരിച്ച് ഇന്ന് തന്നെ ആക്കാന്ന് പിന്നെ ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കാരണം ഒന്നാമത് എൻ്റെ ട്രൈപോഡ് നാട്ടിലായി പോയിനേനു പിന്നെ ഇടുന്ന് ഞാൻ വ്ളോഗ് തുടങ്ങി ചെല്ലുള്ളൂ ഇൻഷാല്ലാ ഒന്ന് വാങ്ങണം അപ്പോൾ അതില്ലാത്ത എൻ്റെ ഇടങ്ങേറുണ്ടേനു കേട്ടോ ഇതിപ്പോൾ അനിയത്തി എടുത്തിരുന്നാണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമില്ല അതിനിപ്പോൾ ഇതാ ഞാൻ 4 ബ്രെഡ് എടുത്തിന് ഇതിപ്പോൾ 4 ഞാൻ എടുത്തിട്ടില്ല 3 എണ്ണേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം കത്രി കൊണ്ട് കട്ട് ചെയ്യണമെന്നില്ല വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഇതാ ലെയറായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പം ഫുള്ള് പരത്തിയിടലാന്ന് ഇതിതാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിന് എന്നിട്ട് ഇതാ കുറച്ച് നെറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനലാണ് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഏത് നെറ്റ്സ് വേണമെങ്കിലും ഇടാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഇടാം കുറച്ചും കൂടി കടിക്കാൻ ടേസ്റ്റ് തോന്നിയത് പിസ്തയാണ് കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് പിസ്ത ഭയങ്കര കുറവേനു ഇതിതാ കുറച്ച് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതാ അതിൻ്റെ മേലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാലും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ
എന്നിട്ട് ഇതാ ഇത് നമ്മൾ ആക്കി വെച്ച് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും എത്തുന്ന രീതിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ മേലെ ഫില്ല് ചെയ്യാനുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് അര കപ്പ് വിപ്പിംഗ് ക്രീമും അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ഇടുക. ഞാൻ ഒരു കാ ടീസ്പൂണ് പഞ്ചസാര ഇട്ടിന് കേട്ടോ. അത് വേണ്ടവർക്ക് മാത്രം നോക്കിയിട്ട് ഇട്ടാൽ മതി. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് കുറേ സമയം മിക്സ് ചെയ്തിട്ട് ക്രീം പോലെ ആക്കണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഇതാ ആക്കി വെച്ച മിക്സിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ വേണമെങ്കിൽ നട്ട്സ് കുറച്ചും കൂടി മേലിട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഞാനിപ്പോൾ ആവി പാത്രത്തിലാണ് ആക്കുന്നത്. ഓവൺ ഉള്ളവർക്ക് 150 ഡിഗ്രിയിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ ആയി കിട്ടും കേട്ടോ. പിന്നെ ഇതാ ഇത് കുറച്ച് കല്ലുമുക്കായി ഉമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇനി ഇത് പൊരിച്ചെടുക്കലാണ് അടുത്ത പണി. പിന്നെ കല്ലുമുക്കായി ഉണ്ടെങ്കിൽ പിന്നെ നോമ്പ് തുറക്കാൻ വേറൊന്നും വേണമെന്നില്ല. പിന്നെന്ന് വെച്ചാൽ ഓരോ നാട്ടിലും ഓരോ രീതിക്ക് വന്നിട്ടാണ് ഉണ്ടാക്കൽ. പിന്നെ ഇതായത് പൊരിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ആവിപാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ എല്ലാം പൊരിച്ചെടുത്തിന് പിന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല ബാങ്ക് കൊടുക്കാനായി. പിന്നെ ഫുള്ള് നെറ്റോട്ട് ചെയ്യുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ നോമ്പ് തുറക്കാനിരുന്ന് ഇത്രയും സാധനങ്ങളാണ് നോമ്പ് തുറക്കാനുണ്ടായേ. മുട്ട പപ്സും പിസയും സമൂസയും കല്ലുമുക്കായും പിന്നെ പഴംപൊരിയനും കേട്ടോ, പിന്നെ മാങ്ങാ ജ്യൂസ് ആണ് അടിച്ചത്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം.